പാർട്ടി നേതാക്കളെ വേദനിപ്പിക്കുന്ന നടപടി ഉണ്ടാകില്ലെന്ന് ഹരിത ജനറൽ സെക്രട്ടറി റുമൈസ റഫീഖ. പൊതുബോധത്തിന് വിപരീതമായി പാർട്ടി ചെയ്തതെല്ലാം പിന്നീട് ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നും ഹരിത ജനറൽ സെക്രട്ടറി പറഞ്ഞു. വിവരങ്ങളുമായി അശ്വിൻ വലത്താണ് ചേരുന്നത്. അതായത് ഹരിതയുടെ പുതിയ നേതൃത്വം, ലീഗ് നിയമിച്ച നേതൃത്വം അവരാണ് ഈ പറയുന്നത്. ആണോ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അശ്വിൻ? അങ്ങനെയാണ് ഗോപി. ഹരിതയ്ക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഇവർ സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ പരിപാടിയാണ് സി എച്ച് അനുസ്മരണം. ഈ അനുസ്മരണ പരിപാടിയുടെ സ്വാഗത പ്രഭാഷണത്തിലാണ് ഹരിത ജനറൽ സെക്രട്ടറി ഈ ഹരിതയ്ക്ക് മേൽ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്ത നടപടികളെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പാരന്റൽ റോളിൽ നിന്നുകൊണ്ട്, രക്ഷാകർത്തൃ റോളിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തിയ തിരുത്തലുകൾ ഹരിതയ്ക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ. മാത്രമല്ല പൊതുബോധത്തിനെതിരെ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്ത നടപടികളെല്ലാം അത് ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിലും അങ്ങനെ തന്നെ തെളിയും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം എടുത്ത ഈ നടപടികളെ പൂർണ്ണമായി ന്യായീകരിക്കുകയും അതിന് ഒപ്പം നിൽക്കുകയുമാണ് ഹരിത നേതൃത്വം ചെയ്യുന്നത്. പിന്നീട് അതായത് ലീഗിന് വേണ്ട രീതിയിൽ കൂടെ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഹരിതയുടെ പുതിയ ഹരിത നേതൃത്വത്തിന്റെ ആദ്യത്തെ പ്രസംഗം തന്നെ അല്ലേ? തീർച്ചയായിട്ടും ആദ്യത്തെ പൊതുപരിപാടിയിൽ തന്നെ അവർ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു. അതായത് പഴയ ഹരിത നേതൃത്വത്തിന് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അത് അന്ന് എടുത്ത ലീഗ് നേതൃത്വത്തിന്റെ നടപടികളെല്ലാം പൂർണ്ണമായും ശരിയായിരുന്നു. അതിനൊപ്പമാണ് ഹരിതയുടെ പുതിയ നേതൃത്വമുള്ളത്. ഹരിതയ്ക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അത് മുസ്ലിം ലീഗിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടല്ല പോകുന്നത്, അത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം നയിക്കുന്ന വഴിയിലൂടെ തന്നെയായിരിക്കും ഹരിതയുടെ പുതിയ നേതൃത്വം, പുതിയ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോവുക എന്നുള്ളത് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും വ്യക്തമാക്കുകയാണ്. ആമുഖ പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രഭാഷണത്തിലുമെല്ലാം തന്നെ ഹരിതയുടെ രണ്ട് നേതാക്കളും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുനവർ അലി ഷിയാസ് തങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, പി കെ ഫിറോസ് പരിപാടിയിലുണ്ട്, അതേപോലെ വനിതാ ലീഗിന്റെ നൂർബിന റഷീദ് അടക്കമുള്ള നേതാക്കളുണ്ട്. പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ കൂടുതൽ പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും കൂടുതൽ നേതാക്കൾ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ മുനവർ അലി ഷിയാബ് തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മുൻ നേതൃത്വത്തിന് പല പാകപ്പിഴകളും പറ്റിയെന്ന് പൊതുപരിപാടിയിൽ തന്നെ വ്യക്തമാക്കുകയാണ്. അതായത് പഴയ നേതൃത്വത്തെ, ഹരിതയുടെ പഴയ നേതൃത്വത്തെ ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. മാത്രമല്ല മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നടപടിക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. അതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ലീഗ് നിയമിച്ച ഹരിതയുടെ പുതിയ നേതൃത്വം ലീഗിനോടുള്ള പൂർണ്ണമായ അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ പരിപാടി. മോൻസിനെതിരെ കൂടുതൽ ആരോപണം. മോൺസൺ മാവുങ്കലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. പുരാവസ്തു തട്ടിപ്പിന് പുറമെ ബലാത്സംഗ കേസ് ഉതുക്കാൻ മോൺസൺ ഇടപെട്ടെന്ന ആരോപണവുമായി യുവതി രംഗത്തെത്തി. പരാതി പിൻവലിച്ചില്ലെങ്കിൽ പീഡനത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. പറയണ ശരത് സുന്ദരേഷന്റെ ഫാമിലിയിലത്തെ മെമ്പേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇതിന് നിങ്ങൾ കേസിന് പോകണം, ഇത് വേറെ ലെവലിലേക്കാവും. അതിൻ്റെ കോൾ റെക്കോർഡിങ്സും ഉണ്ട്, അത് ഞങ്ങൾ ഓൾറെഡി പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. അവരും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ കേസിൽ നിന്ന് വിട്രയാണേ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ ഭാവി പോവും, ഇത് വേറെ ലെവലിലേക്കാവും, പലരും ഇടപെടും എന്നുള്ള രീതിയിലാണ് അവരുടെ കോൾ കോൺവെർസേഷൻ ഉണ്ടായിരുന്നത്. എനിക്ക് ലൈഫിന് ഇനിയും, ഇപ്പം ഞാൻ ഈ ന്യൂസിൽ പറഞ്ഞ പോലും എനിക്ക് ഇനിയും ത്രെറ്റ് ഉണ്ടാവും, എൻ്റെ ഫാമിലിക്കും ത്രെറ്റും ഉണ്ടാവും. പക്ഷേ ഐ ഹാവ് ഡിസൈഡഡ് ഞാനിത് ലാസ്റ്റ് വരെ, എൻ്റെ ലാസ്റ്റ് ബ്രെത്ത് വരെ ഐ ഫൈറ്റ് ഫോർ ദിസ് അൺടിൽ ഐ ഗെറ്റ് ജസ്റ്റിസ്. ഉന്നതനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടാണ് പലരിൽ നിന്നും മോൺസൺ പണം തട്ടിയത്. വ്യാജ പുരാവസ്തുക്കൾ നിർമ്മിച്ചത് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലുമാണെന്ന് കണ്ടെത്തി. മോൺസന്റെ വീടുകളിലെ ബീറ്റ് ബോക്സ് വെച്ചത് മുൻ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാറാണ് ആദ്യം ചേരുന്നത്. അനീഷ്, ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഇയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി ഉന്നയിക്കുന്ന പരാതി എന്തെല്ലാമാണ്, വിശദാംശങ്ങൾ എന്താണ്? ആ ഗോപി, പുരാവസ്തു ശേഖരം നൽകാമെന്ന പേരിൽ അല്ലെങ്കിൽ അത് വിറ്റ പണം ലഭിക്കുന്നതിന് പകരമായി പണം നിയമ നടപടികൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് നൽകിയ ശേഷം കോടികൾ തട്ടിച്ചു എന്ന ആ പരാതിക്കപ്പുറം ഇപ്പോൾ അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണവും മോൺസൺ കാവുങ്കലിനെതിരെ ഉയർന്നിരിക്കുന്നു. ഈ കാലടി കോടനാട് സ്വദേശിനിയായ യുവതിയാണ് മോൺസണെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ മോൺസന്റെ കൂട്ടാളിയും വ്യാപാര പങ്കാളിയുമായ ശരത് എന്ന ആൾ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്തിരുന്നു. ഇതിനെതിരെ ഈ പെൺകുട്ടി പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മോൺസൺ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ യുവതി പറയുന്നത്. ഇതിനായി മോൺസന്റെ കലൂരിലെ വീട്ടിലേക്ക് സഹോദരനൊപ്പം വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്താനെന്ന വ്യാജേന വിളിച്ചു വരുത്തിയ ശേഷം തൻ്റെ അശ്ലീല ദൃശ്യങ്ങൾ മോൺസന്റെ മൊബൈൽ ഫോണിൽ നിന്നും തന്നെ കാട്ടി. ഈ പരാതിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും എന്ന ഒരു ഭീഷണിയാണ് മുഴക്കിയത്. ഇതേ തുടർന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ യുവതിയും സഹോദരനും പരാതി നൽകിയെങ്കിലും
പോലീസ് ഇക്കാര്യത്തിൽ ചെറുവിരൽ പോലും അനക്കിയില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഒപ്പം ഈ പരാതി നൽകിയ സമയം തന്നെ മോൺസന്റെ ചെവിയിലേക്ക് ഈ പരാതി സംബന്ധിച്ച വിവരങ്ങൾ എത്തുകയും അത് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെ തുടർന്ന് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും. കോടതി ഉത്തരവ് പ്രകാരം പിന്നീട് കേസെടുക്കുകയുമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലനിൽക്കുന്നു. ഈ മോൺസന്റെ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നും പറയുന്നു. എന്തായാലും വലിയ ഭീഷണിയാണ് ഈ മോൺസന്റെ ഭാഗത്ത് നിന്നും ഈ കുട്ടിക്കും കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മോൺസൺ ജയിലിൽ ആയപ്പോൾ ആണ് ആ കുട്ടി വീണ്ടും ധൈര്യമായി ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ളൊരു തന്റെ ഇടം കാണിക്കുന്നത്. എന്തായാലും ഇനി അവസാന ശ്വാസം വരെ നീതി ലഭിക്കുന്നതിന്. ഇതിപ്പോ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരും പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഭീഷണി ഉപയോഗിച്ച്, അത് പോലീസിന്റെ സ്വാധീനമാവട്ടെ ഗുണ്ടാപ്പടയുടെ സ്വാധീനമാവട്ടെ, അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നുവെന്ന്. അത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് പോലെ തന്നെ ഇത്തരം ഗുരുതരമായ കേസിലും അയാൾക്ക് സ്വാധീനമുള്ള പോലീസുകാരെ ഉപയോഗിച്ച് ഇത്രയും കാലം ഒതുക്കി നിർത്താൻ കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഏത് തരത്തിലുള്ള കേസ് മോൺസനെതിരെ ഉയർന്നാലും അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒതുക്കപ്പെടുകയാണ് പതിവ്. ആലപ്പുഴയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടു, ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിന്നീട് ഐ ജി ലക്ഷ്മണയുടെ നിർദ്ദേശപ്രകാരം ഈ മറ്റൊരു എസ് എച്ച് ഒയ്ക്ക്, അതായത് ഈ മോൺസന്റെ അടുപ്പക്കാരനായ എസ് എച്ച് ഒയ്ക്ക് അന്വേഷണത്തിന് കൈമാറുന്നു. പിന്നീട് ആ കേസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ പോകുന്നു. അസമാനമായ രീതിയിൽ തന്നെ എറണാകുളം സ്റ്റേഷനിൽ, എറണാകുളം നോർത്തിൽ പരാതി നൽകിയെങ്കിലും അത് ഒത്തീർപ്പാക്കാൻ ചർച്ച വിളിക്കുകയും പിന്നീട് പരാതി ാരനെ അധിക്ഷേപിച്ച് ഇറക്കി വിടുകയും ചെയ്യുക. ഇത്തരത്തിൽ മോൺസനെതിരെ ഏത് തരത്തിലുള്ള കേസ് വന്നാലും അത് കൃത്യമായി തന്നെ പോലീസിൽ നിന്ന് മോൺസൺ ലഭിക്കുകയും അത് ഒതുക്കി തീർക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കേസിൽ ഒരു നടപടിക്രമങ്ങളും കൈക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ കേസിൽ ഈ പെൺകുട്ടിയും കുടുംബവും ഈ സ്വകാര്യ അന്യായം വഴി കോടതിയിൽ പോയാണ് നീതി അല്ലെങ്കിൽ അന്വേഷണത്തിനുള്ള ഒരു ഉത്തരവ് പോലും സമ്പാദിക്കുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള സമ്മർദ്ദ പ്രകാരവും ഈ മോൺസനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകം. കാരണം മോൺസന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലീസ് മേധാവിയും മോൺസന്റെ ആദ്യത്തെ സ്വീകരിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷനും ഒക്കെ ഉള്ളപ്പോൾ എന്ത് നടപടികളാണ് സാമാന്യ ജനത്തിന് ഈ മോൺസനെതിരെ പ്രതീക്ഷിക്കാൻ കഴിയുക? ഗോപി. യെസ്, ഏതായാലും സിജോ ജോൺ കൂടി ചേരുന്നു. സിജോ, ബീറ്റ് ബോക്സ് സ്ഥാപിച്ചത് അത് എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് വലിയ ചോദ്യമായിട്ടും ഒരു വലിയ അത്ഭുതമായിട്ടും നമ്മളുടെ ഇടയിൽ, ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ അനുസരിച്ച് എന്താണ്, ആരാണ് ഈ ബീറ്റ് ബോക്സ് അവിടുത്തെ സ്ഥാപിക്കാൻ, എല്ലാ സമയത്തും മൂന്ന് പോലീസുകാർ അവിടെ എത്തി ഒപ്പിടാൻ ഒക്കെ പോലീസിന് നിർദ്ദേശം നൽകിയത് ആരാണ്, എന്താണ് വിവരങ്ങൾ വരുന്നത്? 2019 ജൂണിലാണ് മോൺസിന്റെ കലൂരിലും അതോടൊപ്പം തന്നെ ചേർത്തലയുമുള്ള വീടുകളിൽ ബീറ്റ് ബോക്സ് സ്ഥാപിക്കുന്നത്. അതിനുശേഷം നിരവധി പരാതികൾ ഇയാൾക്കെതിരെ വന്നിരുന്നെങ്കിൽ പോലും അതേസമയം തന്നെ പോലീസിന്റെ ഒരു സംരക്ഷണം കൂടി ഇയാൾക്ക് ഉറപ്പാക്കുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഒരു ബീറ്റ് ബോക്സ് വരുന്നതെന്നൊരു വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്നലെ ഇത് വിവാദമായതിനെ തുടർന്നാണ് സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നേരത്തെ മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ ഇവിടെ വന്ന് ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ബീറ്റ് ബോക്സ് വന്നതെന്നാണ് പരാതിക്കാർ ഉന്നയിച്ചത്. അത്തരം ഒരു സംശയം തന്നെയാണ്, അത് സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസിന് ലഭ്യമായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് എസ് പിമാർ, എറണാകുളത്തെ സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ എസ് പിയും ഇത്തരത്തിൽ ഓർഡറുകൾ ഇറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഇവിടെ വന്ന് ദിവസവും വിവരങ്ങൾ തേടുകയും അതിനുശേഷം വിട്ടിട്ട് പോവുകയും മടങ്ങിയതാണ് ലഭ്യമാകുന്നത്. ഇപ്പോ ബെഹ്റ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വന്ന് സിംഹാസനത്തിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ പ്രചരിച്ചിരുന്നു. അപ്പോൾ അതൊരു സന്ദർശനം മാത്രമാണെന്നാണ് കരുതിയിരുന്നതും വ്യാഖ്യാനവും. പക്ഷേ ഫോട്ടോ എടുത്ത് പോവുക മാത്രമല്ല, മൂന്നുനേരം പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തുകയും അദ്ദേഹം ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്തരത്തിലൊരു സഹായം എന്തായാലും ലോക്നാഥ് ബെഹ്റയുടെ ഭാഗത്തു നിന്ന് ഇയാൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ തന്റെ വളരെ വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്, ഇതിന് ഒരു ത്രെട്ടനിങ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ബീറ്റ് ബോക്സ് സ്ഥാപിക്കുകയും പോലീസ് അവിടെ എത്തി മടങ്ങുകയും ചെയ്തുകൊണ്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകി വന്ന ഇന്നലെ ലഭിച്ച വിവരം അനുസരിച്ച് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ലോക്നാഥ് ബെഹ്റ നൽകിയിരുന്നു. ഇവിടെയുള്ളത് അമൂല്യമുള്ള വസ്തുക്കളല്ല, നേരെ മറിച്ച് ഇത് ഫേക്ക് ആയിട്ടുള്ള സാധനമാണ്, ഇയാൾ ഒരു ഫ്രോഡാണെന്നുള്ള വിവരം നൽകിയതാണ്. ഒരു പക്ഷേ അതിനുശേഷമായിരിക്കാം ലോക്നാഥ് ബെഹ്റ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവുക, അതിനെ തുടർന്ന് ഇത് തിരുത്തിയാവും ചെയ്തിട്ടുണ്ടാവുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പോലീസ് ആസ്ഥാനത്ത് നിന്ന് വന്നുവെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. സിജോ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.
ഉന്നതരുമായി തനിക്ക് വലിയ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് മോൻസ് ഇടപാടുകാർക്ക് വിശ്വാസത ഉണ്ടാക്കിയിരുന്നത്. മുഖ്യമന്ത്രിയുടേതടക്കമുള്ള പേരുകൾ ഇയാൾ ഇതിനായി ഉപയോഗിച്ചിരുന്നു. മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ തൃശൂരിൽ വരുമ്പോൾ വിരുന്ന് നൽകണമെന്ന് പരാതിക്കാരനായ അനൂപ് അഹമ്മദിനോട് മോൻസൻ മാവുങ്കൽ പറഞ്ഞിരുന്നു. മോൻസനും അനൂപും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നു. മ്യൂസിയത്തിൽ മുഖ്യമന്ത്രി വരുമെന്നും പലരും നമുക്ക് വേണ്ടി സംസാരിക്കും എന്നൊക്കെയാണ് ഫോൺ സംഭാഷണത്തിൽ ഉള്ളത്. 11 നമ്മുടെ വീട്ടിൽ വരും, ഇവിടെ വരും. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വെച്ച് തൃശ്ശൂര് വെച്ച് അതിന്റെ ഞാൻ നോക്കട്ടെ, ഞാൻ അനൂപിനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കാം അവിടെ. ഞാൻ ക്യാഷ് ഉണ്ട് എന്നുള്ള എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു നല്ല ഇല്ലെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിലോ ഒരു 3-5 പേർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്താൽ മതി. എന്നിട്ട് യതീന്ദ്രനെ ഇവരെല്ലാം ഡി ജി പിന്നെ എല്ലാവരും എടുത്ത് അവിടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് തകർത്തോ. സംഭവം എല്ലാം നമ്മുടെ കയ്യിലാണ്. ഇപ്പൊ പി എമ്മിന് ഇപ്പം 22-ാം തീയതി സി എം ഒ വരും. സി എം ഒ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ വരാൻ തുടങ്ങും. ജൂൺ 1 ജൂലൈ 24-ാം തീയതി വരെ നമ്മള് സെയിൽ കം ഇത് എക്സിബിഷൻ കം സെയിൽ പി എം എഫ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മള് ഇവിടെ വെച്ച് നമ്മുടെ ഇതുണ്ടല്ലോ സിയാലില്ല ഇതില്ലേ എയർപോർട്ടിന്റെ ഉള്ളിൽ അതാകുമ്പോൾ സെക്യൂരിറ്റി പ്രോബ്ലം വരുന്നില്ല എല്ലാരും. അത് യൂസഫ് അലി ഖാൻ അവരെല്ലാം കൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡൂണാ സുൽത്താൻ വരെ അവർ കൊണ്ടുവരും. ഏകദേശം ഒരു 12-18 രാജ്യങ്ങളുടെ ഇവരെ കൊണ്ടുവരും. അപ്പൊ ജൂൺ ജൂലൈയിൽ ഇവർക്ക് വരാൻ പറ്റുള്ളൂ ഈ ആൾക്കാർക്ക്, വെക്കേഷൻ ടൈം അല്ലേ. അപ്പം എല്ലാ രാജ്യത്തെയും പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ എല്ലാ രാജ്യത്തെയും രാജാക്കന്മാരെയും കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ് 20% ആണ് അവര് പുള്ളിക്ക് കൊടുക്കേണ്ടത്. 20% ഇവർക്ക് കൊടുക്കണം, മറ്റേ സിയാലിന് കൊടുക്കണം. അപ്പൊ നമ്മളൊന്നും അറിയണ്ട, സെക്യൂരിറ്റിയും പണ്ടാലും എല്ലാം അവര് നോക്കും. സിയാലിന്റെ ഫുൾ സെക്യൂരിറ്റി അവരേറ്റെടുക്കും, നമ്മളൊന്നും അറിയണ്ട. എന്ത് ലാഭം അറിയാം, എന്ത് നമ്മളൊരു തലവേദന. മാക്സിമം വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വെക്കും. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് എന്ന് വെക്കുന്ന ഞാൻ ഒരു മരം പറഞ്ഞില്ലേ, ഒരു മറ്റേ പന നോക്കി കഴിഞ്ഞാൽ വരുന്ന തന്നെ വരുന്ന അതാണ് നമ്മള് മെയിൻ ആയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ വെക്കുന്നതാണ്. അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൂണ സുൽത്താൻ തന്നെ എടുക്കും. അതൊക്കെ അങ്ങനെ ചേട്ടാ ബ്രൂണായിക്ക് കൊടുക്കാൻ പറ്റിയ കുറെ സാധനം എന്തെങ്കിലും എന്റെ കയ്യിൽ സ്വർണത്തിന്റെ, അതായത് 90 കിലോ സ്വർണത്തിൽ കാർവ് ചെയ്ത പിക്കാസോടെ ഒരു ചിത്രം ഉണ്ട്. 90 കിലോ സ്വർണ്ണമാണ് അത് ലോകത്ത് വേറെ ഒരാളുടെ. 90 കിലോനോ 90 കിലോ സ്വർണത്തിന്റെ ഒരു ഷീറ്റ്, അതിൽ കാർവ് ചെയ്തെടുത്തിരിക്കുന്ന പിക്കാസോ, പിക്കാസോ കാർവ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ലോകരക്ഷാകരണത്തിന്റെ സാധനം, യേശുവിന്റെ ഒരു പടം. അത് ബ്രൂണ എടുത്താൽ മതി, അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിനൊന്നും വില പതിക്കാൻ പറ്റില്ല. അതിന് എത്ര കോടി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേ 250 കിലോ എമറാൾഡിന്റെ കല്ലുണ്ടല്ലോ എന്റെ, അങ്ങനെ ഈ 3 ഐറ്റത്തിലാണെങ്കിൽ പറഞ്ഞ പുള്ളിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും. അപ്പൊ അതിന്റെ പേപ്പർ വർക്ക് നടത്താനാണ് ഞാൻ ഇച്ചിരി സി എമ്മിന്റെ ഓഫീസിൽ അവിടെ ചെന്നിരുന്ന് കറങ്ങിയത്. കാരണം നമ്മളിത് വിൽക്കാൻ നടക്കുമ്പോൾ ഇവന്മാർ പിടിച്ച് നമ്മൾ അകത്തിട്ടായിരുന്നു. പിന്നെ ഡി ജി പി നേരിട്ട് നമുക്ക് സെക്യൂരിറ്റി വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഭയങ്കര രസമാണ്. 10 മണി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 12 വണ്ടിയൊക്കെയാ വന്നെ കൊണ്ടാരോ പോലീസ്, 12 വണ്ടിയാ. കമ്മീഷണർ സ്ഥിരം എല്ലാ ദിവസവും വരുമല്ലോ, വൈകിട്ട് 7 മണിക്ക് കമ്മീഷണർ വരും. മോഹൻലാലിൽ ചിലപ്പോ ഇന്ന് അല്ലെങ്കിൽ നാളെ, പുള്ളി എറണാകുളത്തുണ്ട്, പക്ഷെ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് വരാം അല്ലെങ്കിൽ നാളെ വരാം. പുള്ളിക്ക് പേഴ്സണലായിട്ട് എന്നോട് പറയാൻ സംസാരിക്കണം, ഞാനൊരു 3-4 മണിക്കൂർ ഉണ്ടാവുന്ന ഡൽഹിയിലെ മാറ്റർ ഏകദേശം എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. ചിലപ്പോൾ ഒരു 200 കോടി രൂപയുടെ അക്കൗണ്ട് ഇല്ല, ചിലപ്പോൾ നാളെ മറ്റന്നാളെ എന്നുള്ള രീതിയിൽ അത് നിൽക്കുന്നു. ഏതെങ്കിലും ഒന്ന് നമുക്ക് റെഡിയാ. പിന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ കുറെ ടീംസ് നമുക്ക് നല്ലപോലെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റിയ ടീമിനെ കിട്ടി. ശശി തരൂര്, പിന്നെ ഈ മറ്റേ നമ്മുടെ കളക്ടർ ബോയ് ഇല്ലേ, പുള്ളി ശരിക്കും പുള്ളി ഡൽഹിയിൽ പോയി 10 ദിവസം നിന്ന് ശരിക്കും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. പിന്നെ അങ്ങനെ നമ്മള് സംസാരിക്കാണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കുറച്ചാൾക്കാരെ കിട്ടും ഡൽഹിയിൽ, കേരളത്തിൽ നിന്ന് തന്നെ. അല്ല ഈ മാസം അവസാനം തന്നെ നമുക്ക് ഇത് മൊത്തം റിലീസ് ആവുമോ? ഈ 2-3 ദിവസങ്ങളിൽ നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും തീരാനുള്ള പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ശ്വാസം മേടിക്കാനല്ലോ, നമുക്ക് തന്നെ ആരും പേടിക്കേണ്ടതായിരിക്കും. എപ്പോഴെങ്കിലും പണ്ടാരാകട്ടെ എന്നുള്ളൊരു മൈൻഡിൽ നമുക്ക് നിൽക്കാനോ. നമ്മുടെ ഒരു പ്രശ്നങ്ങൾ തീർക്കാന്നല്ല, പിന്നെ നമുക്ക് പൈസ ഒക്കെ ഒരു ക്ഷാമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ 2 ദിവസങ്ങളിൽ നമുക്ക് റെഡി ആവും ഉറപ്പാണ്. നമ്മള് പൈസയുടെ ഒരു ടെൻഷൻ നമുക്ക് വരില്ല, കാശൊന്നും പറഞ്ഞൊരു പ്രോബ്ലം നമുക്ക് വരില്ല. ബി ജെ പി ഒക്കെ വീട്ടിൽ വരിക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വരിക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം. ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ നാളെ പുള്ളി ഇവിടെ വരുമ്പം 11-ാം തീയതി വരുമ്പോ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറയാം. എഡീഷന്റെ അടുത്ത് എന്ത് കാര്യം ഉണ്ടല്ലോ, എപ്പോ എനി ടൈം എന്ത് ആവശ്യമുണ്ട് എന്ന് വിളിച്ചു. പുള്ളി ഇങ്ങോട്ട് വരാൻ വേണ്ടി വേളം വെച്ചിട്ടിരിക്കും. അപ്പൊ ഞാനിത് 15-ാം തീയതി കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ നോക്കാം. നമ്പർ എന്തെങ്കിലും ഉണ്ട്? നമ്പർ എന്തെങ്കിലും എന്തായാലും ഇതൊന്ന് കൺഫേം ചെയ്ത് വിളിച്ചാൽ. ഞാൻ ചോദിച്ചു, ഞാൻ അറിഞ്ഞ ഉടനെ അപ്പൊ സെക്കൻഡ് വിളിക്കാം. മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിൽ തനിക്ക്
പങ്കുണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഹൈബി ഈഡൻ എം പി. കേസിലേക്ക് അനാവശ്യമായി തൻ്റെ പേര് വലിച്ചിഴക്കരുത്. പ്രവാസി സംഘടനാ ഭാരവാഹികൾ ക്ഷണിച്ചതിനാൽ മോൻസിൻ്റെ വീട്ടിലൊരിക്കൽ പോയിട്ടുണ്ട്. മറ്റൊരു വിധത്തിലും ഇയാളുമായി ബന്ധമില്ലെന്നും പരാതിക്കാർക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും അനാവശ്യമായി കേസിൽ വലിച്ചഴിച്ചാൽ മാനനഷ്ട കേസ് നൽകുമെന്നും ഹൈബി ഈഡൻ കൊച്ചിയിൽ പറഞ്ഞു. എന്നെ ബന്ധപ്പെടുത്തുന്ന ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, എന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് പ്രപ്പോസൽസ് സംസാരിച്ചിട്ടുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട് മോൻസൺ മാവുകളിൽ എന്തെങ്കിലും ഫേവറസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും അവർ കൃത്യമായിട്ട് സ്ഥലവും സമയവും തീയതിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ പൊതുരംഗത്ത് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ വലിച്ചഴിച്ചാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ഞാൻ നിയമ നടപടിക്ക് തയ്യാറാകും. ഞാൻ ഒരിക്കൽ മാത്രം പോയിട്ടുള്ളൂ, അതിനുശേഷം ആരൊക്കെ വന്നു ആരൊക്കെ പോയെന്ന് എനിക്കറിയില്ല. എന്നെ എന്തായാലും അറിയിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. മോൺസൺ ഭാവങ്ങൾ വ്യാജ പുരാവസ്തുക്കൾ ഉണ്ടാക്കിയത് കൊച്ചിയിൽ, ടിപ്പുവിൻ്റെ വ്യാജ സിംഹാസനം നിർമ്മിച്ചത് കുണ്ടന്നൂരിലും, മോശയുടെ അംശവടി ഉണ്ടാക്കിയത് അളമക്കരയിലുമാണ്. അതേസമയം മോൺസൺ ഭാവങ്ങളിന് വേണ്ടി നടൻ ബാല ഈട്ടപ്പെട്ടത്തിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു. അയ്യോ എന്റെ പൊന്നു ബാലചേട്ടാ, സത്യമായിട്ട് ഞാനല്ല മോൺസൺ ഡോക്ടറെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതാ. ഞാൻ പെണ്ണുപിടിയനാണെന്നും ഞാന് 20 കിലോ കഞ്ചാവെങ്ങാണ്ട് പുള്ളിയുടെ വണ്ടിയെ കൊണ്ടു വെക്കുമെന്നും പുള്ളിയുടെ തല വെട്ടിക്കളയുമെന്നും ഒക്കെ ഞാൻ ആരാണ്ടോട് പറഞ്ഞെന്നും പുള്ളി നുണ പറഞ്ഞ് പുള്ളി ഉണ്ടാക്കിയ കഥയാണ് ബാലചേട്ടാ. അത് തന്നെ, അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാലചേട്ടാ? ഇപ്പം പുള്ളിയുടെ കാല് പിടിക്കാൻ പറയുമോ പറ്റുമോ പോയിട്ട് സാറേ എന്റെ പേരില് കള്ളക്കേസ് കൊടുക്കാൻ? എല്ലാ കേസും ഒഴിവാക്കാം. ഇനി തൊട്ട് എനിക്ക് ഒരു സത്യം ചെയ്യണം. ഒഴിവാക്കാൻ ഞാൻ പറയാം. അജയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിളിക്കുന്നത്. ഇനി തൊട്ട് കല്ല് കുടിച്ചാലോ എഴുതുവാനോ എന്തോ മോൻസൺ ഡോക്ടർ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് പുള്ളി. മോൻസൺ മാമുകളിൽ തട്ടിപ്പുകാരനാണെന്ന് അറിയില്ലായിരുന്നുവെന്ന് ബാല ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. അയൽക്കാരൻ എന്ന സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും ബാല പറഞ്ഞു. ആരും വഴക്കിടല്ല, നമുക്ക് ചെറിയ ജീവിതമേ ഉള്ളൂ, എല്ലാവരും സ്നേഹിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം. എന്നെ മോൺസൺ ഡോക്ടർ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്കും അദ്ദേഹത്തിനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നെയ്ബറാണ്. ഞാൻ ഒരു ഓപ്പണായിട്ട് പറയാം, ഇതൊക്കെ അറിയാമെന്നുള്ള അറിവ് എനിക്കുണ്ടെങ്കിൽ എന്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഞാൻ തോറ്റുപോയിട്ടുണ്ടാവോ? ഡോക്ടർ മോൺസണ് പറയുന്ന വ്യക്തി ആരടുത്തെങ്കിലും കാശ് മേടിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് കൊടുക്കണം. അവർക്കും കുടുംബമുണ്ട്, അവർക്കും മക്കളുണ്ട്. അതിനുള്ള മാർഗം നമുക്ക് എന്താന്ന് വെച്ചാൽ പോലീസ് വെച്ചിട്ട് ചെയ്ത് അവരെ സെറ്റിൽ ചെയ്യാൻ പറയണം. അതാണ് ഐ ജി ലക്ഷ്മണയുമായി നേരിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് വ്യക്തമാക്കുന്ന സംഭാഷണവും ഇതിനിടെ പുറത്തുവന്നു. കേസിലെ പരാതിക്കാരനായ ഷമീറിനോടാണ് ഇക്കാര്യങ്ങൾ മോൺസൺ വ്യക്തമാക്കുന്നത്. ഐ ജി ലക്ഷ്മണയെ ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് വിദേശ വിനിമയ നിരക്കിലെ പ്രശ്നങ്ങൾ തീർക്കാനാണെന്നും മോൺസൺ പറയുന്നുണ്ട്. ജോർജിന്റെ ഇപ്പൊ നാളെ അത് കൺഫേം ആവുള്ളൂ, ഇന്ന് നാളെ ആയിട്ട് കൺഫേം ആവുള്ളൂ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഹൈദരാബാദിൽ വരാം, എന്നിട്ട് നമുക്ക് ഡൽഹി പോകാം. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ടി ഡി എ കല്യാണിനെ കണ്ടിട്ടെ. ഓണം അടിപൊളിയായിരുന്നു, ഓണം അടിപൊളിയായിരുന്നു. ഓക്കെ സർ, ഓക്കെ ഹൈദരാബാദ്. അല്ല അതെല്ലാം ഞാൻ സി ഡി ആർ, എല്ലാവരുടെയും സി ഡി ആർ എടുക്കുന്നുണ്ട് സാറേ. സാർ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ സി ബ്രാഞ്ച് ഉണ്ടല്ലോ സാറേ, ഞാൻ കേസ് കൊടുത്തിട്ടില്ല ചേർത്തലയിൽ, സി ബ്രാഞ്ച് മിന്നി. അവര് പുള്ളിനെ ഒന്ന് സാറൊന്ന് വിളിക്കണം. അവിടെ നമ്മള് പോയിട്ട് വന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് ഒരു പുള്ളിക്ക് ഒരു ഫയറിംഗ് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളി നമുക്കെതിരായിട്ട് കുറച്ച്
മോൻസൺ മാവുകളുടെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. എറണാകുളം സി ജി എം കോടതിയാണ് അപേക്ഷകൾ പരിഗണിക്കുക. മോൻസനെതിരെ ഒരു കേസുകൾ കൂടി പ്രതിയാക്കി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാല സ്വദേശി രാജീവ് ശ്രീധരനാണന്റെ പരാതിയിലാണ് അറസ്റ്റ്. അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന് പേടിയുണ്ടെന്ന് പരാതിക്കാരൻ യാക്കൂബ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഐ ജിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ ഫോൺ വിളിയുടെ വിവരങ്ങൾ വ്യക്തമാവും. ഓട്ടോമൻ ചക്രവർത്തിയുടേത് എന്ന് പറഞ്ഞ് മോൻസൺ തന്നെ കബളിപ്പിച്ച കാര്യവും യാക്കൂബ് പറഞ്ഞു. ഇത് അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. അന്വേഷണം ഇത് അട്ടിമറിച്ച് പോകുമെന്ന് പറയുമ്പോൾ ഞാൻ പേടിക്കുന്നത്, കാരണം അതിന് മാത്രം വലിയ നിഗൂഢത അതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അത്യാവശ്യം ഇപ്പം എനിക്ക് ജീവൻ തന്നെ എനിക്ക് പേടിയുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ പണിക്കാരെ പേരിൽ ജോലിക്കാരെ പേരിലൊക്കെ ഇദ്ദേഹം അക്കൗണ്ട് തുടങ്ങിയിട്ട് അവരുടെ പേര് ഫണ്ടെത്തി. ഓക്കെ, എത്തിയല്ലോ. ഈ ഫണ്ട് എങ്ങോട്ടാണ് പോയെന്നുള്ള എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാത്തത്? ഈ ഫണ്ട് എങ്ങോട്ടാണ് പോയത്? ഇദ്ദേഹം മന്ത്രിമാരെ കാണാൻ പോകുന്നത്, ഇദ്ദേഹം ഇങ്ങനെ കേരളത്തിലൊട്ടാകെ വർക്കുന്നത്, ഇദ്ദേഹം കർണാടകങ്ങൾക്ക് പോയി. കർണാടകയിലാണ് ഇതിൻ്റെ അടുത്ത കണ്ണിലുള്ളത്. കർണാടക ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ അടുത്ത ഇരകൾ മുഴുവനും ഉള്ളത്. ഇദ്ദേഹം ഈ രീതിയിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വിരൽ ചൂണ്ടാൻ കേരളത്തിൽ ഒരു പോലീസുകാരനില്ല. എനിക്കും അവനെ ഒരു മോതിരം തന്നിരുന്നു. മറ്റേ ഇത് ഓട്ടോമൻ ചക്രവർത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇട്ട് ഞാനതങ്ങ് മരുമോനെ അയച്ചു കൊടുത്തവരും മരുമോന് അങ്ങനത്തെ 250 അങ്ങോട്ട് അയച്ചു. 100 രൂപ 2 രൂപ വെച്ചിട്ടില്ലേ ചൈന ഇത് മറ്റേ അതേ ടിപ്പുവിൻ്റെ സിംഹാസനം ഇങ്ങനെയുള്ള അവൻ്റെ കയ്യിലില്ലാത്ത 500,000 crore മറ്റേ അസറ്റ് വാല്യേഷൻ നടത്തിയിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഏട്ടാ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കൊടകര കുഴൽപ്പണക്കേസിൽ രണ്ടാംഘട്ട ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഒരു പ്രതി ചോദ്യം ചെയ്യലിനെത്തി. കവർ ചെയ്യപ്പെട്ട പണം കണ്ടെടുക്കാനാണ് പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. 3.5 crore 1.5 lakh rupees ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതികളെ ഒറ്റയ്ക്കും കൂട്ടമായും ചോദ്യം ചെയ്യും. 22 പ്രതികളെയും ഘട്ടംഘട്ടമായി ചോദ്യം ചെയ്യും. കെ സുന്ദരയുടെ ആരോപണത്തെക്കുറിച്ച് മറുപടി പറയാതെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. 50 lakh നൽകിയോ എന്ന ചോദ്യത്തിന് 5 crore എന്നായിരുന്നു മറുപടി. ഇത്രയും അവസാനിപ്പിച്ചില്ലേ സുന്ദര? എന്ത് വെളിപ്പെടുത്തൽ, എന്ത് വെളിപ്പെടുത്തൽ, എന്ത് വെളിപ്പെടുത്തൽ! 5 crore 50 lakh. സ്കൂൾ തുറക്കാനുള്ള മാർഗരേഖയെക്കുറിച്ച് ധാരണയായി. അടുത്ത മാസം 5 മാർഗരേഖ പുറത്തിറക്കും. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായി അടുത്ത ദിവസം ഓൺലൈൻ യോഗം ചേരുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. അടുത്ത മാസം 5 പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിപ്പോ ഇന്നിപ്പോ KSRTC മന്ത്രിയുമായിട്ട് വൈകുന്നേരം 5 ചർച്ച വെച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വകുപ്പിനും PW കരട് രേഖയുടെ കോപ്പി കൊടുക്കുന്നുണ്ട്. അവരുടെ കൂടി അഭിപ്രായം തേടുന്നുണ്ട്. ഒരു 3 ഇന്ന് കൂടാതെ 3 അധ്യാപക സംഘടന, വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, തൊഴിലാളി സംഘടന ഇവരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അവരുടെ നിർദ്ദേശം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ സ്കൂളുകളിലേക്ക് മാത്രമുള്ള ബസ് സർവീസ്, കൺസെഷൻ എന്നിവ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ശരണാണ് ചേരുന്നത്. ശരൺ, ചർച്ചകളിൽ ഏത് തലത്തിലാണ്, എങ്ങനെയൊക്കെയാണ് മാർഗരേഖകൾ, വിശദാംശങ്ങൾ എന്താണ്? വിവിധ സ്ഥലങ്ങളിലെ ചർച്ചകൾ, ഇതിനൊടുവിൽ വേഗത്തിൽ മാർഗരേഖ പ്രസിദ്ധീകരിക്കുക, ഇതാണിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനു മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് അന്തിമ മാർഗരേഖയുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. അടുത്ത മാസം 5 മാർഗരേഖ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനു മുന്നോടിയായിട്ട് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ ഓൺലൈനിൽ ചർച്ചകൾ നടത്തും. അതായത് ഈ ചിറ്റ് സംവിധാനം എങ്ങനെ വേണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇതിനായിട്ടാണ് ഈ അധ്യാപക സംഘടനകളുമായി ചർച്ചകൾ നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗതാഗത സൗകര്യമടക്കം വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നതിനും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് കളക്ടർമാരോട് എല്ലാ ഇടങ്ങളിലും ചർച്ചകൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന ചർച്ചയാണ്, അതായത് ഗതാഗത വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിലുള്ള ചർച്ച ഇന്ന് വൈകിട്ട് 5 നടക്കുന്നത്. അതിൽ പ്രധാനമായും നമുക്കറിയാം, ഈ 1.5 വർഷമായിട്ട് സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കാത്ത നിലയിൽ
നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ ഈ യോഗത്തിൽ പരിഗണിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളുകളിലേക്ക് മാത്രമുള്ള ബസ് സർവീസ്, KSRTCയുടെ ബസ് സർവീസും പരിഗണനയിലുണ്ട്. അതിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തിലാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഏർപ്പെടുത്തുന്ന കാര്യത്തിലും ഇന്ന് ചേരുന്ന യോഗം അന്തിമ തീരുമാനമെടുക്കും. ഏതായാലും അത്തരത്തിൽ വിവിധ തലത്തിലെ ചർച്ചകളിലൂടെ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ, അതായത് അടുത്ത മാസം 5 തന്നെ മാർഗരേഖ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ശരി, മുട്ടിൽ മരമുറി കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. റോജി അഗസ്റ്റിൻ, ആൻഡ്രോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരുടെ ജാമ്യഹർജികളാണ് തള്ളിയത്. പകവോക്കലിന്റെ ഭാഗമാണ് അറസ്റ്റെന്നായിരുന്നു പ്രതികളുടെ വാദം. പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പോരടങ്ങാതെ കോൺഗ്രസ്. KPCCയുടെ രണ്ടാംഘട്ട പുനഃസംഘടന വൈകിയേക്കും. VM സുധീരനടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അതൃപ്തി പരിഹരിച്ച ശേഷം പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നീക്കമെന്നാണ് സൂചന. പുനഃസംഘടനയുടെ ഭാഗമായി നേതാക്കൾ തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. സജിത്താണ് ചേരുന്നത്. സജിത്, ഏതായാലും ഇനി തൽക്കാലം എല്ലാം ഒന്ന് അടങ്ങിയിട്ട് മതി പുനഃസംഘടന എന്നാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാം ഒന്ന് തണുപ്പിക്കാൻ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ? ഗോപി, ഈ മാസം 30 രണ്ടാംഘട്ട പുനഃസംഘടന, അതായത് KPCC ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും അടക്കമുള്ള പ്രഖ്യാപനം നടത്താനാണ് ഇരുന്നത്. ഈ ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലുമായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് മുതിർന്ന നേതാക്കൾ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ശക്തമായ പരാതി ഉന്നയിച്ചുകൊണ്ടുള്ള നീക്കമുണ്ടായത്. ഇവരുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ 2 ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നും സംസ്ഥാനത്തെ നേതൃത്വത്തിനെതിരെ വലിയൊരു വികാരം ഒരു വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട് എന്ന ധാരണ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഹൈക്കമാൻഡിന് മുന്നിൽ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പം കൂടി വൈകി പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കാരണം ഈ നേതാക്കൾ ഉന്നയിച്ച പരാതികളടക്കം പരിഹരിച്ചുകൊണ്ട് അവരെയും കൂടി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ ചർച്ചകൾക്കെടുക്കുന്ന സമയം സ്വാഭാവികമായും പുനഃസംഘടന നീണ്ടുപോകുന്നതിന് ഇടയാക്കിയേക്കും. ഇന്ന് പ്രധാന നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം പല നേതാക്കൾക്കും അസൌകര്യമുണ്ട്, അതുകൊണ്ട് അത് ഉണ്ടാവില്ല. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരത്തില്ല, അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ ഇന്ന് നടക്കാൻ സാധ്യതയില്ല. ശരി, കനയകുമാറും ജിഗ്നേഷ് മേമാനിയും ഇന്ന് കോൺഗ്രസിൽ ചേരും. ഉച്ചയ്ക്ക് 3 ഇരുവരുടെയും പാർട്ടി പ്രാഥമിക അംഗത്വം സ്വീകരിക്കും. രാജ്യത്തുയരുന്ന യുവജന പ്രതിഷേധങ്ങളുടെ മുൻനിര നേതാക്കൾ എത്തുന്നത് കൂടുതൽ ഊർജ്ജം പകരുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായൊരു നീക്കമാണ് ഇരുവരുടെയും വരവ്. എങ്ങനെയൊക്കെയാണ് അവരെ സ്വീകരിക്കുന്നത്? അവർക്കുള്ള പദവികളെ സംബന്ധിച്ചുള്ള സൂചനകൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഭഗത് സിംഗിനുമായി ഇന്ന് JNSU മുൻ അധ്യക്ഷനും CPI ദേശീയ നിർവാഹക സമിതി അംഗവുമായ കനയകുമാറും ഗുജറാത്തിൽ നിന്നുള്ള ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിന്റെ ഭാഗമാകും. കനയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇപ്പോൾ AICC ആസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ജിഗ്നേഷ് മേവാനിയുടെ ചിത്രങ്ങൾ ഈ പോസ്റ്ററുകളിൽ ഇല്ല. അതിന് സാങ്കേതികമായ കാരണമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ രാഷ്ട്രീയ ദളിത് അധികാർ മോർച്ചയുടെ കൺവീനറും MLA ജിഗ്നേഷ് മേവാനി. ഇങ്ങനെയൊരു പദവി അലങ്കരിക്കുന്നതിന് തന്നെ കോൺഗ്രസിന്റെ പ്രാഥമികമായ അംഗത്വം ഔദ്യോഗികമായി സ്വീകരിച്ചാൽ അത് നിയമപരമായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഔദ്യോഗികമായി പാർട്ടി അംഗത്വം സ്വീകരിച്ചേക്കില്ല എന്ന് അറിയുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗമാകും. അതേസമയം ഉച്ചതിരിഞ്ഞ് 4:30 ഡൽഹിയിലെ AICC ആസ്ഥാനത്തേക്ക് കനയകുമാർ എത്തുക എന്നാണ് അറിയുന്നത്. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ നിന്നാകും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സ്വീകരിക്കുക എന്നും മനസ്സിലാക്കുന്നു. ഗുജറാത്ത്, പഞ്ചാബ്, UP തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കൂടുതൽ യുവ നേതാക്കളെ പാളയത്തിലെത്തിക്കുന്നതിനുള്ള നീക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് സജീവമാണ്. ഒപ്പം പ്രതിപക്ഷ ഐക്യനിരയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ എത്തിക്കുക എന്ന നീക്കവും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾക്കെല്ലാം ഇരുവരുടെയും കടന്നുവരവ് കൂടുതൽ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കനയകുമാറിന് ബീഹാറിൽ നിർണായകമായ ഒരു പദവി നൽകും എന്ന് അറിയുന്നു. ജിഗ്നേഷ് മേവാനിക്ക് ഗുജറാത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ചുമതലയും നൽകിയേക്കും. ശരി, സർജിക്കൽ സ്ട്രൈക്കിന് ഇന്നേക്ക് 5. ജമ്മുകാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു അർദ്ധരാത്രിയിൽ പാക് അതിർത്തി കടന്ന് ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നലാക്രമണം.
2016 സെപ്റ്റംബർ 18 ജെയ്ഷെ ഭീകരർ ഉറിയിലെ സൈനിക ആസ്ഥാനം ലക്ഷ്യമിട്ടത്. ഭീകരാക്രമണത്തിൽ ഭാരതത്തിന് നഷ്ടപ്പെട്ടത് 19 സൈനികരെ. അതിനും 7 മാസം മുമ്പ് പത്താൻകോട്ടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനത്ത് പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 7 സൈനികരെയും രാജ്യത്തിന് നഷ്ടമായിരുന്നു. ഉറിക്ക് ശേഷം ചിലത് മനസ്സിൽ ഉറപ്പിച്ച കേന്ദ്ര സർക്കാർ സൈനിക മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തു. 1971 ശേഷം നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാന് മറുപടി നൽകി പാരാഷൂട്ട് റെജിമെന്റിന്റെ ഭാഗമായ കമാൻഡോകൾ. പാക് അധീന കശ്മീരിൽ 3 കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ഭീകരരുടെ ഇടത്താവളങ്ങൾ തകർത്ത് കമാൻഡോകൾ തിരിച്ചെത്തി. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് രാജ്യം അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ആ മിന്നലാക്രമണത്തിൽ 40 ഭീകരരെ സൈന്യം വധിച്ചു. പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ഭീഷണികൾക്ക് പുറമെ അയൽ രാജ്യമായ അഫ്ഗാനിൽ താലിബാൻ സൃഷ്ടിക്കുന്ന ആശങ്കകൾക്കിടയിലാണ് മിന്നലാക്രമണത്തിന്റെ 5ാം വാർഷികം കടന്നുപോകുന്നത്. കെ.പി. അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഒളിമ്പ്യൻ ശ്രീജേഷ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ശ്രീജേഷിനെ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. ഇടവേള. രാജ്യത്ത് പെട്രോളും ഡീസലിനും വീണ്ടും വില കൂട്ടി. പെട്രോളിന് 22 പൈസയും ഡീസലിന് 26 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ പെട്രോൾ വില 101.57 രൂപയായി. 94.46 രൂപയും ഡീസലിന്റെ വില. തിരുവനന്തപുരത്ത് പെട്രോളിന് 103 രൂപ, ഡീസലിന് 96. കോഴിക്കോട് 101 രൂപ. അഞ്ച് ദിവസത്തിനിടെ 4ാം തവണയാണ് ഡീസലിന്റെ വില കൂട്ടുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും പ്രവചനമുണ്ട്. ഇതിന്റെ സ്വാധീനത്തിലാണ് തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുന്നത്. വാളയാർ ഡാമിൽ അകപ്പെട്ട് കാണാതായ 3 വിദ്യാർത്ഥികൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂർ സുന്ദരാപുരം സ്വദേശി പൂർണേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാണാതായ മറ്റു 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിന് നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. സുന്ദരാപുരം സ്വദേശികളായ സഞ്ജയ്, രാഹുൽ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. വീടിന്റെ ഗേറ്റ് മറിഞ്ഞു വീണ 3 വയസ്സുകാരൻ മരിച്ചു. കണ്ണൂർ മറ്റന്നൂർ ആണ് അപകടം നടന്നത്. പെരിഞ്ചേരി സ്വദേശി കുന്നുമൽ വീട്ടിൽ റിഷാദിന്റെ മകനാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ അയൽവാസിയുടെ ഗേറ്റ് കുട്ടിയുടെ മേൽ മറിഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോ വി.ഡി. സതീശൻ മാധ്യമങ്ങൾ കടന്നു. കോൺഗ്രസിൽ എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പം സുധീരന്റെ വന്നു. ഇത് പ്രശ്നം അവസാനിക്കാത്ത രീതിയിലേക്ക് പോവാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണെന്ന് പലപ്പോഴും ഒരു അഭിപ്രായം വരുന്നത്. എന്താണ് ഇതിന്റെ ഒരു കോൺഗ്രസിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല. കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുമായിട്ട് ആശയവിനിമയം ശരിയായ രീതിയിൽ നടന്നില്ല എന്ന അവർ പരാതി പറഞ്ഞു. ആ പരാതി പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. തുടർച്ചയായി ഉണ്ടായ 2 തോൽവി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും നിരാശരാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റിട്ടുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം തിരിച്ചുപിടിച്ച് പാർട്ടി നന്നായി സംഘടിപ്പിച്ച് സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ അപ്പപ്പോൾ പരിഹരിച്ച് മുതിർന്ന നേതാക്കന്മാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരെ നേരിൽ പോയി കണ്ട് പരിഹരിച്ച് പോകും. ഇതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടായല്ലോ നേരത്തെ. അപ്പോൾ അത് പരിഹരിച്ചു. അപ്പോൾ അത് ആശയവിനിമയമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാതികളാണ്. അത് ഗൗരവത്തിൽ തന്നെ എടുത്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. അല്ലാതെ കോൺഗ്രസിൽ ഒരു പ്രശ്നമില്ല. കോൺഗ്രസ് പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോകും. അത് അതിൻ്റെ നമ്മൾ തളർന്നു പോവുകയോ പിന്തിരിഞ്ഞോടുകയോ വീണുപോവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഏത് പാർട്ടിയാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അത് അപ്പപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. അതിന്റെ അപ്പുറത്തേക്ക് ഈ വിഷയം വളർത്തിയെടുക്കേണ്ട ഒരാവശ്യമില്ല. ആശയവിനിമയത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും അല്ലല്ല അതൊക്കെ പരിഹരിക്കാം. അതിപ്പോ ഞാൻ പോയി അദ്ദേഹമായിട്ട് സംസാരിച്ചു, AICCയുടെ ജനറൽ സെക്രട്ടറി സംസാരിച്ചു. അത് പരിഹരിച്ചു പോകും. അവരെന്താണ് ഉന്നയിച്ചത് അതിൽ ഗൗരവമുള്ള കാര്യങ്ങൾ നോക്കി
അതിന്റെ അകത്ത് പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകും. അങ്ങനെയല്ലേ എല്ലാ പാർട്ടിയും ചെയ്യുന്നത്? സുധീറിന്റെ വിഷയം മാത്രമല്ല മറ്റ് വിഷയങ്ങളിലും ഇത്തരത്തിൽ അല്ലല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും നേരത്തെ തന്നെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിലാണ് പോകുന്ന. പുനഃസംഘടനയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനാവശ്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ രണ്ടാം ഘട്ടം അത് പൂർത്തിയാക്കും. ഡൽഹിയിലെ നേതാക്കന്മാരുടെ അവരുടെ സാന്നിധ്യവും കൂടി നോക്കിയിട്ട് ഇപ്പം ഈ ആഴ്ച പോകണ്ടായിരുന്നു. പക്ഷെ അവിടെ രാഹുൽജി നാളെ ഇങ്ങോട്ട് വരികയാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി അവിടെ സ്ഥലത്തില്ല, ഡൽഹിയിലില്ല. അപ്പോൾ അവർ തിരിച്ച് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവരുമായിട്ടുള്ള സംസാരവും കൂടി രണ്ടാം ഘട്ടം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും, മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. നേരത്തെ KPCC നേതൃത്വം ഷെഡ്യൂൾ ചെയ്തത് അനുസരിച്ച് സമയബന്ധിതമായി പുനഃസംഘടനാ പരിപാടികൾ മുഴുവൻ പൂർത്തിയാക്കി പാർട്ടിയെ സുസജ്ജമാക്കി. പുതിയ സംവിധാനങ്ങളൊക്കെയാണ് സുസജ്ജമാക്കി. പൊളിറ്റിക്കൽ സ്കൂളുണ്ട്, നല്ല നിരന്തരമായ പരിശീലനമുണ്ട്, ട്രെയിനിങ് ഉണ്ട്. താഴെ തട്ട് പാർട്ടി പ്രവർത്തകർ വലിയ പ്രതീക്ഷയിലും ഉത്സാഹത്തിലുമാണ്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം നമുക്ക് പകർന്നു തരുന്ന ധൈര്യം എന്ന് പറയുന്നത് ധൈര്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് തരുന്നത്. അത് അവർ പ്രതീക്ഷയിലാണ്. അതായത് വളരെ കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി, കേരളത്തിലെ UDFനെ ശക്തിപ്പെടുത്തി, ഏറ്റവും നല്ല പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി ഇതിനെ മാറ്റുമെന്ന് സാധാരണ പ്രവർത്തകർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരുടെ ആ വിശ്വാസത്തിനും ഭംഗലേൽപ്പിക്കാതെ ആ വിശ്വാസത്തെ പൂർണ്ണമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഒരു പ്രശ്നവും വേറെ ഇല്ല. കേഡറല്ലല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പൂർണ്ണമായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയെ പോലെ കേഡറാകുകയല്ല. ഒരു ആൾക്കൂട്ടാവില്ല കോൺഗ്രസ്, വെറൊരു ആൾക്കൂട്ടാവില്ല. ആർക്കും എന്തും പറയാനും എന്തും ചെയ്യാനും പറ്റുന്ന ഒരു ആൾക്കൂട്ടാവില്ല. ഇതിനൊരു ചട്ടക്കൂടുണ്ടാവും. ആ ചട്ടക്കൂടിന്റെ അകത്ത് നിന്നുകൊണ്ട് പരസ്പര വിശ്വാസത്തോടുകൂടി ഉൾപാർട്ടി ചർച്ചകൾ നടത്തി അങ്ങോട്ട് കൂടിയാലോചനകൾ നടത്തി കൂട്ടായ നേതൃത്വം ഉണ്ടായി പോവും. അതിനെ ഏകോപിപ്പിക്കുന്ന ചുമതലയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളത് ചെയ്യും. ഞങ്ങൾ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ പാർട്ടിയിലെ സഹപ്രവർത്തകരോ പറഞ്ഞാൽ അത് പരിശോധിച്ചത് തിരുത്തി പോവും. ഇത്രയേ ഉള്ളൂ. അല്ല, സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. നമ്മളത് പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണമായ കമ്മിറ്റ് വല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന അപസ്വരങ്ങൾ, ഇടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വിഷമമുണ്ടാക്കും. പക്ഷെ നമ്മൾ നിരാശരാക്കുകയോ നമ്മൾ പൂർവാധികം വീര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നത് നേതാക്കന്മാരല്ലല്ലോ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ കൂടുതൽ ഊർജം സംഭരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇത്രയേ ഉള്ളൂ. ഞാനൊക്കെ വെറുതെ പറയുന്നത്, ഒരു അടിസ്ഥാനമില്ല ആ കാര്യത്തിൽ. ഈ മോൻസ് മാമംഗലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രത്യേകിച്ച് KPCC പ്രസിഡന്റൊക്കെ പേരുകൾ പറഞ്ഞു വെക്കുന്നു. ഇപ്പൊ IV ഈടനെതിരെ ആരോപണം വന്നിരിക്കുന്നു, എന്താണ് അതിൽ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഞാനിപ്പോ യാത്ര ചെയ്യുന്ന ആളാണ്. നിരന്തരമായി എയർപോർട്ടിലുണ്ടാവും, റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും, കല്യാണങ്ങൾക്ക് പോവും, പരിപാടികൾക്ക് പോവും. എവിടെയെല്ലാം വെച്ച് നമ്മളൊക്കെ ഇട്ട ആളുകൾ ഫോട്ടോ എടുക്കുന്നത്? നമ്മൾ എത്ര പേരെ ഒരു ദിവസം കാണുന്നു? ഈ കാണുക, ഒരു വിവാഹത്തിന് ഒരു വധുവരന്മാരുടെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നു, തൊട്ടപ്പുറത്ത് വേറൊരാൾ നിൽക്കണ്ടാവും. നമുക്ക് ഇത് പരിശോധനയൊക്കെ നടത്തിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കൂടെ വന്ന ഒരാൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ പറയും ഇയാൾ ഭയങ്കര ജാടയാണ് എന്ന് പറയും. അപ്പോൾ ആൾ വന്ന് നമ്മളെ ചിലപ്പോൾ ചേർന്ന് നിൽക്കും, ചിലപ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് നിൽക്കും. ഫോട്ടോ എടുക്കുന്ന ആൾ ചിലപ്പോൾ തോളയിൽ നമ്മുടെ കൈയിടും. ഞാൻ തോളേന്ന് കൈമാറ്റിക്കാറുണ്ട് സാധാരണ. നമ്മൾ പടം എടുത്തു കൊടുക്കുക. അപ്പം നമ്മൾ ഇനി ഗൗരവം പഠിച്ച് നിൽക്കണ്ടെന്ന് ഓർത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കും. പിറ്റേ ദിവസം ഇവനെ ഏതെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും തട്ടിപ്പ് കേസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വല്ല പെണ്ണ് കേസിലോ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോണേ എന്താ? നമ്മൾ അവന്റെ കൂടെ ഇരിച്ചുകൊണ്ടിരിക്കണ പടം വരും. എന്നിട്ട് പറയും ഇവനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാം. ഞാൻ പറയണ ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളല്ല ഇത്. നിങ്ങൾ നമ്മൾ ചിലപ്പോൾ കല്യാണത്തിൽ വിളിച്ചാൽ പോവും, ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു, ആ പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒന്നാമത്തെ എവിടെ ചെന്നാലും ഫോട്ടോയാണ്, എവിടെ ചെന്നാലും മൊബൈലാണ്. പഴയ കാലം പോലെയല്ല, കംപ്ലീറ്റ് ഫോട്ടോ എടുക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷെ പരാതിക്കാരൻ ഇതിന്റെ അകത്ത് KPCC പ്രസിഡന്റായി പരാതി ഉന്നയിച്ചയാൾ ഒരു ചാനലിൽ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ബന്ധമാക്കിയത്. പിന്നെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എന്റെ പേര് വന്നാൽ
അപ്പൊ കുറെ ആളുകൾ ഇറങ്ങും, എനിക്ക് ബന്ധമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിട്ട് ഇറങ്ങും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാലോ, രാഷ്ട്രീയ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ രീതി. ഹൈബി ഈഡൻ എറണാകുളം നഗരത്തിൽ എം പി ആണ്. ഈ ഇദ്ദേഹം അവിടെ നഗരത്തിൽ താമസിക്കുന്ന ആളാണ്. ഞാനും കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ എത്രയോ സ്ഥലത്ത് വെച്ച്, എത്രയോ കല്യാണ സ്ഥലത്തും മറ്റതൊക്കെ വെച്ച്. അദ്ദേഹം വരുമ്പോൾ ശ്രദ്ധിക്കും പ്രത്യേകിച്ച്, കാരണം അദ്ദേഹം ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ശ്രദ്ധിക്കും, ചിലപ്പോൾ നമ്മളുമായിട്ട് പരിചയപ്പെടും. ഹൈബീഡർ അവിടെ എത്രയോ പരിപാടിക്ക് പോകുന്ന ഒരാളാണ്. ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് സംഘടനകളുടെ ഭാരവാഹിത്വം കൂടിയുണ്ട്. ലോക പ്രവാസി സംഘടന, മലയാളി സംഘടന, അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ, ഒരാളെ ഇനി അങ്ങനെ കാണാൻ പറ്റുമോ? ഒരാൾ കാണുമ്പോൾ ഇയാൾ തട്ടിപ്പുകാരനായിരിക്കുമോ, ഇയാൾക്ക് സ്വർണ്ണക്കള്ളക്കടത്തുണ്ടോ, ഇയാൾക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് മറ്റേ മനസ്സറിയുന്ന യന്ത്രമൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അതുമല്ല കിട്ടിയായിരുന്നെങ്കിൽ ഗുണമായിരുന്നു. എന്നിതാ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ അത് വലുതാക്കാൻ, അത് പൊലിപ്പിക്കാൻ, ആഘോഷപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. ഒരാളുടെ കൂടെ നിന്ന ഈ ഒരു വ്യക്തി കുറ്റവാളിയാണ് എന്നല്ലെങ്കിൽ അയാൾക്കെതിരായി ഒരു ആക്ഷേപം ഉണ്ടാകും. ജീവിതകാലത്ത് അയാളുടെ കൂടെ ഫോട്ടോ എടുത്ത ആളുകൾക്കൊക്കെ അയാളുടെ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടാലോചനയുണ്ടെന്നാണ് സുധാകരൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹം പറയാനുള്ള കാരണം, ആദ്യം ഈ ചാനലിൽ അദ്ദേഹം ഒരു ചാനലിൽ ഈ പരാതിക്കാരുടെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഈ കെ പി സി സി പ്രസിഡന്റിന് ഇതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ പരാതി കൊടുത്തപ്പോൾ അത് വേറെ രീതിയിലായി. അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് അത് അങ്ങനെ ഒരു 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 ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ഇല്ല, അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് പൈസ കൊടുക്കുക അങ്ങനെ യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹൈബീഡറിനെ സംബന്ധിച്ച് എന്ത് പരാതിയുള്ളത്? ഹൈബീഡറിന് അദ്ദേഹത്തെ പരിചയമുണ്ടെന്ന്. അപ്പൊ ഇദ്ദേഹത്തെ പരിചയമുള്ള ആളുകളൊക്കെ കുഴപ്പക്കാരാണ്. ചർമ്മ ചികിത്സക്ക് വേണ്ടിയാണ് പിന്നെ ആദ്യം അദ്ദേഹത്തിന് അടുത്ത് പോയത്. പക്ഷേ പിന്നീട് രണ്ടോ അഞ്ചോ ആറോ തവണ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ആ അദ്ദേഹം അതിനെന്താ കുഴപ്പമൊന്നേ, അദ്ദേഹം ചർമ്മ അദ്ദേഹം ഡോക്ടറാണ്. ഞാൻ ധരിച്ചിരുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ ധരിച്ചിരുന്നത് ഇദ്ദേഹം ഡോക്ടറാണെന്നാണ്. അവിടെ എന്തോ ട്രീറ്റ്മെന്റും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, ഡോക്ടറാണെന്നാണ്. ഡോക്ടറാണ്, അദ്ദേഹത്തിന് ഈ ആർട്ടിഫാക്ട്സിലും ഈ പുരാവസ്തുക്കള് ശേഖരിക്കുന്നതിലും താല്പര്യം ഉണ്ടാവുമല്ലോ. ചിലർക്ക് ചില പ്രൊഫഷണൽസിന് താല്പര്യം ഉണ്ടാവും, ചില പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർ പൈസയൊക്കെ മുടക്കി ഈ പുരാവസ്തുക്കൾ ശേഖരിക്കും. ചിലർക്ക് അതൊരു പാഷനാണ്. ചിലർ പേന ശേഖരിച്ചു വയ്ക്കും, ചിലർ ക്ലോക്ക് ശേഖരിച്ചു വയ്ക്കും, ചിലർ വാച്ച് ശേഖരിച്ചു വയ്ക്കും, ചിലർ ആർട്ടിഫാക്ട്സ് ശേഖരിച്ചു വയ്ക്കും. കൊച്ചിയിലാണെങ്കിൽ ഇതുപോലത്തെ കുറെ കടകളൊക്കെ ഉണ്ട്, പഴയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഒരു ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ, കൂടെ അദ്ദേഹത്തിന് ഇതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചികിത്സക്ക് ഡോക്ടറെ അടുത്തല്ലാതെ ചികിത്സക്ക് പോണ എവിടുന്ന് അദ്ദേഹം ചികിത്സക്ക് പോയിക്കാണ്. അല്ല, പരിചയം ഉണ്ടാവുമ്പോ ഒരു പരിചയം ഉണ്ടാവുമല്ലോ. ഒരാളായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ അടുത്ത് കൂടുതൽ പോകും. നമുക്ക് ചിലപ്പോൾ അത് സുഹൃത്തുക്കളായി കാണും, പരിചയപ്പെട്ട് കാണും, കൂടുതൽ പ്രാവശ്യം പോയി കാണും. അതിനെന്താ തെറ്റ്? അതൊന്നും ഞാൻ ചോദിക്കട്ടെ, കെ സുധാകരൻ എം പി ആയിരുന്നു, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ വീട്ടിലേക്ക് പോകും. അല്ല, അത് അറിഞ്ഞത് ഇപ്പോഴല്ലേ അറിയുന്നത്? അതെനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കണം. പരാതി അല്ല, ഞാൻ പറയണത് അത് അന്വേഷണം നടക്കട്ടെ ആരെങ്കിലും. അല്ലല്ല, അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അയാളുടെ കൂടെ അയാളെ വീട്ടിൽ പോയെന്ന് പറഞ്ഞോ? അല്ല, വീട്ടിൽ പോയെന്ന് പറഞ്ഞ കേസെടുക്കാൻ പറ്റുമോ ഒരാൾക്കെതിരായിട്ട്? അന്വേഷണം നടത്താൻ പറ്റുമോ ഒരാളുടെ വീട്ടിൽ പോയി? ഇപ്പൊ നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കാസർഗോഡ് ഒരു വീട്ടിൽ പോയി, ഇപ്പൊ നമ്മൾ പോയി, ഇപ്പൊ ഫൈസൽ എന്നോട് പറയാം, നമുക്കിത് നമ്മുടെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഭക്ഷണം കഴിച്ചാളെന്ന് ഫൈസൽ പറഞ്ഞാൽ ഞാൻ പോവും. കാരണം ഡി സി പ്രസിഡന്റ് അല്ലെങ്കിൽ എം പി പറഞ്ഞാൽ ഞാൻ പോവും. അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഒരു മാസം കഴിയുമ്പോൾ ഇയാളൊരു കേസിൽ പ്രതിയാവുകയാണ്, ഞാൻ ഭക്ഷണം കഴിച്ച വീട്ടിൽ. ഈ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കും ഇല്ലേ? അവസാനം ഞാൻ അയാളുടെ കൂടെ, ഞാൻ നേരത്തെ ചോദിച്ചവർ, ഞാൻ അയാളുടെ കൂടെ ഇളിച്ചോണ്ട് ഇങ്ങനെ പടം വന്നിട്ട് എനിക്ക് ഇയാളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചുമ്മാ ഇതൊക്കെ നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നും. അല്ലല്ല, ഞാൻ കാണുന്നവരൊന്നും അല്ല. കാരണം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഫോട്ടോ, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയാൾ ഭയങ്കര ജാടയാണെന്ന് പറയും. അപ്പൊ നമ്മൾ എടുത്തോളാം. നമുക്കിപ്പോ സിനിമാ താരങ്ങൾ വരുന്ന പോലെ ഒരു ആളെയൊക്കെ മുമ്പിൽ നിർത്തി, ആളെയൊക്കെ മാറ്റിയൊക്കെ നിർത്തി, രണ്ടുപേര് രണ്ട് ലൈനൊക്കെ ആയിട്ട് നിർത്തി നമുക്കങ്ങ് പോകാൻ പറ്റുമോ? നമ്മളപ്പോൾ ചിരിച്ചിങ്ങനെ ചിലപ്പോൾ ചെരിഞ്ഞു കൊടുക്കും, ചിരിച്ചിട്ട് ഇയാളുടെ കൂടെ ഫോട്ടോ. എവനും ചിലപ്പോൾ നാളെ കഞ്ചാവ് കേസിൽ പിടിക്കും. അപ്പം നിങ്ങൾ പറയുകയാണിത് കഞ്ചാവ് കേസിലെ പ്രതി വി ഡി സതീശന്റെ കൂടെ എന്ന് പറഞ്ഞ കാര്യമില്ല, നിങ്ങളത് വിട്, അത്രയുള്ള കാര്യമില്ല, അതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല.
കോട്ടയം കണ്ണിമല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വിശദീകരണവുമായി സി പി എം ഭരണസമിതി. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് ജീവനക്കാരനെ പുറത്താക്കിയതെന്നാണ് ഭരണസമിതി പറയുന്നത്. ബാങ്കിൽ അരക്കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായി സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സി പി എം നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതി രംഗത്ത് വന്നത്. മതിയായ രേഖകൾ ഹാജരാക്കിയാണ് ജീവനക്കാരൻ വായ്പ എടുത്തതെന്ന് ഭരണസമിതി പറയുന്നു. ബന്ധുക്കളുടെ പേരിലാണ് വായ്പ. കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണ് നടപടിയെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. മറ്റ് ജീവനക്കാർക്കും കുറേശ്ശെ കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം കൊണ്ട് കുടിശ്ശിക തീർത്തടച്ച് പിന്നെ ആവശ്യമായിട്ടുള്ള ഈടുകൾ വെച്ച് പിന്നെ പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇയാൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു ജാഗ്രത കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് സസ്പെൻഷൻ നടപടിയിൽ ഇപ്പോഴും നിർത്തിയിരിക്കുകയാണ്. ചിട്ടി വായ്പാ ഇനങ്ങളിലായി തട്ടിപ്പ് നടന്നു എന്നായിരുന്നു സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയത്. വസ്തുവിന്റെ മൂല്യത്തിന്റെ പലയിരട്ടി തുക വായ്പ നൽകിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. വിവരം പുറത്തുവന്നതിന് പിന്നാലെ യു ഡി എഫ് സമരവുമായി രംഗത്ത് വന്നിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന നിലപാടിലാണ് സഹകരണ വകുപ്പ്. ന്യൂസ് 18 കോട്ടയം.